ഹലോ വെൽക്കം ടു ആർ ഫാമിലി അവർ വെരി ഓൺ കൽമിഷി ഫാമിലി. അപ്പൊ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ഫാമിലിയിലേക്ക് വരുന്നത് എങ്കിൽ എന്റെ പേര് ഹലോ എന്റെ പേര് മഞ്ജു എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറെ വീഡിയോസ് ഫാഷനും ബ്യൂട്ടിയും ഫിറ്റ്നസും ലൈഫ് സ്റ്റൈലും അങ്ങനെ കുറെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ എന്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലിന്റെ പടം ഉണ്ട്, അതും കൂടി ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മിസ് ആവാതെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ് എന്താണ്? അപ്ഡേറ്റ് ലിപ്സ്റ്റിക് ആണ്. ലിപ്സ്റ്റിക് വന്നിട്ട് 7 CS ആണ്. ഇത് യൂഫോബിയ ബോക്സിൽ വന്നതാണ്. യൂഫോബിയ ബോക്സിൽ 106 എന്നാണ് ഈ ഒരു 7 CS ലിപ്സ്റ്റിക്കിന്റെ ഒരു ഷെയ്ഡിന്റെ പേര്. ഇത് മാറ്റ് ആണ്, കണ്ടോ, നല്ല മാറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്, പക്ഷെ നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. പിന്നെ വന്നിട്ട് ഇതൊരു ക്രോപ്പ് ടോപ്പ് ആണ്. പിന്നെ എന്താണ്, മാല ഞാൻ പണ്ട് വാങ്ങിച്ചതാണ്. പിന്നെയുള്ളത് ഈ ഒരു കൈയിലിട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റ് പോലത്തെയാണ്. ഇത് ഞാൻ അമ്പലപ്പറമ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷെ 5 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചതാണ് ഈ ഒരു കൈയിലുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പൊ അതൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഇന്ന് ടോപ്പിക്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാവരും മെജോറിറ്റി ആളുകളുടെ കയ്യിലുള്ള ഒരു സംഭവമാണ് ലിപ് ബാം അല്ലെ. ഇപ്പൊ എസ്പെഷ്യലി നമ്മുടെ വിന്റർ ടൈം ആണ്, അപ്പൊ എപ്പോഴും ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ലിപ്സ്. അപ്പൊ എല്ലാവരുടെയും കയ്യിലുള്ള ഒരു സംഭവമാണ് ലിപ് ബാം. ഇനി കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചോ കേട്ടോ. അത് എന്താണെന്നുള്ള കാര്യം ഞാൻ ദൈ വഴിയെ പറയുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ എന്തിനാ ലിപ് ബാം യൂസ് ചെയ്യുന്നത്, ലിപ് ബാം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പ്രോബ്ലം, എന്തിനൊക്കെ വേറെ ലിപ്പിലിടാനല്ലാതെ വേറെ എന്തിനൊക്കെ യൂസ് ചെയ്യാം, പിന്നെ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം ഏതാണ്, ഇനി നിങ്ങളുടെ ചുണ്ടിനനുസരിച്ച് അതായത് കുറെ ടൈപ്പ് ലിപ് ബാം ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മളുടെ ലിപ്സ് എപ്പോഴും ഭയങ്കര ഭംഗിയായിട്ട് നമ്മുടെ ബാബുമാരുടെ ലിപ്സ് കണ്ടിട്ടില്ലേ, അതുപോലെ ഇരിക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹമില്ലേ. അതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുണ്ടിങ്ങനെ നനച്ചു കൊടുക്കുന്നത് അല്ലെ. അത് കാരണം നമുക്ക് ഭയങ്കര ഡ്രൈ ആകുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ് അല്ലെ, ഇങ്ങനെ ചിരിക്കാനൊക്കെ, എസ്പെഷ്യലി നമ്മുടെ ഈ ഇപ്പൊ തണുപ്പുകളായ സമയത്ത്. ഇനി ചിലവരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാക്കുകൊണ്ട് ഇങ്ങനെ ലിപ്പിൽ ഇങ്ങനെ എപ്പോഴും നനച്ചു കൊടുക്കും ഡ്രൈ ഒരു നനവ് കിട്ടാൻ വേണ്ടി. പക്ഷെ നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, കാരണം നമ്മുടെ വായിൻ്റെ ഉള്ളിലെ ബാക്ടീരിയ ഉണ്ടല്ലോ, ബാക്ടീരിയയുടെ കാര്യം എന്താണ്, അവർ ഭക്ഷണം ദഹിപ്പിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ ഈ വായിൻ്റെ ഉള്ളിലെ ബാക്ടീരിയയാണ്, ആ ഉമിനീരുള്ള ബാക്ടീരിയ ഇല്ലേ അത്. അപ്പൊ ആ ഉമിനീര് നമ്മളിങ്ങനെ ലിപ്സിലാക്കുമ്പോ ആ ബാക്ടീരിയ വിചാരിക്കും ഈ ലിപ്സ് എന്തോ തിന്നാനുള്ള സാധനമാണെന്ന് വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചതിന് ശേഷം അവിടുത്തെ സെൽസിനെ അങ്ങോട്ട് എന്താ പറയുക ചെറുതായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് നശിപ്പിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുണ്ട് നനച്ചു കൊടുത്തുകഴിഞ്ഞാല് അപ്പൊ നനവുണ്ടെങ്കിലും പിന്നെ നമ്മളെ എക്സ്ട്രാ ഡ്രൈ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ നിങ്ങൾ ഒരു ലിപ് ബാം എന്തായാലും വാങ്ങിക്കുക. ഇനിയുള്ളത് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ലിപ് ബാം യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ചുണ്ട് ഭയങ്കര പൊട്ടി ഭയങ്കര വൃത്തികേടായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ലിപ് ബാം വാങ്ങിക്കുക. എന്നിട്ട് അത് ഇപ്പൊ രാവിലെയാണ് വാങ്ങിക്കണമെങ്കിൽ രാവിലെ ഇടുക, വൈകുന്നേരം ആണെങ്കിൽ വൈകുന്നേരം ലിപ് ബാം നന്നായിട്ട് ചുണ്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രാവിലെ എഴുന്നേറ്റതിന് ശേഷം വീണ്ടും ലിപ് ബാം ഒന്നുകൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോഴേക്കും ഈ ലിപ്പിലെ ആ ഒരു ഡ്രൈ സെൽസ് ഒക്കെ പോയിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ചെറിയൊരു സ്ക്രബ്ബർ ഉണ്ടാക്കാൻ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു പഞ്ചസാരയും കുറച്ചൊരു സിനമൺ ഇല്ലേ കറുകപ്പൊടി കറുകപ്പട്ടയുടെ പൗഡറും. അത് കറുകപ്പട്ടയുടെ പൗഡർ ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്സിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിയിട്ട് ലിപ്സ് നല്ല ചക്ക് നിങ്ങനിരിക്കും, നല്ല പ്ലംപി ആയിട്ട് നല്ല വിടർന്ന് എന്ന് നമ്മൾ പറയില്ല, അതുപോലെ ഇങ്ങനെ എപ്പോഴും പ്ലം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സിനമൺ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അത് രണ്ടും കൂടി എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ലിപ്ലെസ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇനി അത് മടിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ ആ ബ്രഷ് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഈ സെൽസിനെയൊക്കെ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കളയുക. ഓക്കെ, അതിനുശേഷം വീണ്ടും ലിപ് ബാം അപ്ലൈ ചെയ്യാം, എന്നിട്ട് രാത്രിയും ലിപ് ബാം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ലിപ് ബാം അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴൊക്കെ വേണോ അപ്പോഴൊക്കെ ലിപ് ബാം അപ്ലൈ ചെയ്യാം. അതിന് ഇന്ന ഇന്ന സമയത്ത് അങ്ങനെയൊന്നുമില്ല, പക്ഷെ രാവിലെയും ഇപ്പൊ എസ്പെഷ്യലി തണുപ്പ് സമയമാകുമ്പോൾ രാവിലെയും രാത്രിയും എന്തായാലും നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്യാൻ മറന്നു പോരുത്. ഓക്കെ, പിന്നെ ഒരു കാര്യം നിങ്ങൾക്ക് കുറെ പേർക്കുള്ള സംശയമാണ് ഈ ചാപ്സ്റ്റിക് എന്താന്നുള്ളത്. ഈ ലിപ് ബാമും ചാപ്സ്റ്റിക്കും സെയിം തന്നെയാണ്, പക്ഷെ ഈ ചാപ്സ്റ്റിക് എന്ന് പറയുന്നത് ലിപ് ബാം ഉണ്ടാക്കുന്ന ഒരു ലിപ് ബാം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ പേരാണ് ചാപ്സ്റ്റിക്. പക്ഷെ പലരും ലിപ് ബാം ചാപ്സ്റ്റിക് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ടൈപ്പ് ലിപ് ബാംസ് ഉണ്ട്. നിങ്ങൾക്ക് ഡ്രൈ ലിപ്സിനുള്ളതുണ്ട്, പിന്നെ എന്താണ് എക്സ്ട്രാ ഡ്രൈ ലിപ്സിനുള്ളതുണ്ട്, നോർമൽ ലിപ്സിനുള്ളതുണ്ട്, പിന്നെ സൺ പ്രൊട്ടക്ഷൻ ഉള്ള ലിപ് ബാം ഉണ്ട്. എല്ലാത്തിന്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് അപ്പൊ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം, അതൊന്നും പ്രശ്നമില്ല. ഈ ലിപ് ബാം ലിപ്സ് ഇടാൻ മാത്രമല്ല വേറെ കുറച്ച് ഉപയോഗം കൂടി ഉണ്ട്, അതെന്താണെന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം.
ഇപ്പൊ നമ്മുടെ ഹസ്ബൻഡ് ഷേവ് ചെയ്യാണ്, ഷേവ് ചെയ്യുമ്പോ ടപ്പന്ന് ചെറുപ്പം മുറിയില്ലേ, അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ അവർ നോർമലി കൊളോണോ എന്തെങ്കിലുമൊക്കെ യുടി കൊളോണോ ഒക്കെ എടുത്ത് തേക്കും. ഇനി അതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ലിബാം എടുത്തിട്ട് ജസ്റ്റ് ആ മുറിയുടെ അവിടെ ഒന്ന് തൂത്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉണങ്ങും. അതാണ് ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ കാലില് വിൻഡ് കീറൽ ഉണ്ടാവുമല്ലോ, അപ്പൊ നിങ്ങക്ക് പെട്ടെന്ന് കയ്യിലൊന്നും ഇല്ല, പെട്ടെന്ന് ഇങ്ങനെ ഓഫീസിലേക്ക് ഇരിക്കുമ്പോഴാണ് അയ്യോ എന്റെ കാല് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടല്ലോ, വിൻഡ് കീറിയിട്ടുണ്ടല്ലോ എന്ന് തോന്നി കഴിഞ്ഞാല്, കയ്യിലുള്ള ലിബാം ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ആക്കിയിട്ട് ആ ഒരു എന്താണ് ആ ഒരു പൊട്ടണ ഭാഗത്ത് ആ പുറ്റിയുടെ ആ ഭാഗത്തൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ടാവും. കേട്ടോ? അപ്പൊ അതാണ് ഒരു രണ്ടാമത്തെ ടിപ്പ്. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ടിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിങ്ങനെ ബസ് സ്റ്റാൻഡിലൊക്കെ പോയി നിൽക്കുകയാണ്, അപ്പൊ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ തൊട്ട് നോക്കും. ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നമ്മളുടെ കൈയൊക്കെ പോവാറുണ്ടല്ലോ. പോയി കഴിയുമ്പോഴേക്കും അയ്യോ ഇവിടെ ഒരു ഇങ്ങനെ നമ്മളിപ്പോ നമ്മുടെ തണുപ്പ് സമയമാണ്, തണുപ്പ് സമയം അയ്യോ ഇവിടെ ഒരു ചെറിയൊരു നമുക്കിങ്ങനെ ചൊറിയെന്നല്ല അതിനെ പറയാം, ഒരു എന്താണ് ഈ സ്കിൻ ഇളകി വരുന്ന ഒരു ഫീലിംഗ്. ചിലപ്പോഴും നമ്മള് ബസ് സ്റ്റോപ്പിലോ ഓഫീസിലോ സ്കൂളിലോ കോളേജിലേക്ക് ഇരിക്കുമ്പോഴായിരിക്കും ഇങ്ങനെ തൊട്ട് നോക്കുമ്പോഴായിരിക്കും അയ്യോ ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കും. വൈകുന്നേരം വീട്ടിൽ എത്തണ വരെ വെയിറ്റ് ചെയ്യണ്ട, നമ്മുടെ കയ്യിലുള്ള ലിബാം എടുക്കുക. അതുമാതിരി ലിബാം എടുത്തിട്ട് ലിബാം കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ തൂക്കുക. എന്നിട്ട് എവിടെയാണോ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയണത് ആ ഒരു സ്കിന്നിന്റെ ഫീലിംഗ് തോന്നണത് അവിടെ ഈ ലിബാം തേക്കുക. നിങ്ങളൊരു വൈകുന്നേരം വീട്ടിലെത്തുമ്പോഴേക്കും അത് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പൊ അതാണ് അടുത്ത ടിപ്പ്. പിന്നെ ഉള്ളത് കുറെ പേരുടെ ഒരു പ്രശ്നമാണ്, നമ്മളിങ്ങനെ ഓഫീസിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ബസ്സിലൊക്കെ കയറിയിട്ട് മുടി ശുക്കുന്നു, കുറെ മുടി ഇങ്ങനെ ബേബി ഹെയർ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങിയിരിക്കും. അപ്പോഴാണ് നോക്കുമ്പോഴേക്കും ഇതും ഒതുക്കിയിട്ട് ഒതുങ്ങലില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാല്, നമ്മുടെ കയ്യിൽ നല്ലൊരു ലിബാം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ അത്യാവശ്യം ഏതെങ്കിലും ഇപ്പൊ ഒരു മീറ്റിങ്ങിനോ എന്തെങ്കിലുമൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ലിബാം ഇങ്ങനെ ടപ്പെന്ന് കയ്യിലേക്ക് എടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ബേബി ഹെയർ എവിടെയാണോ പൊങ്ങി പൊങ്ങി നിൽക്കുന്നത് അതിന്റെ മേളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ തേച്ചു കൊടുക്കുക. എന്നിട്ട് നേരെ മീറ്റിങ്ങിന് ആരെയാണ് കാണേന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാ കേട്ടോ, കാരണം അപ്പോഴേക്കും ബേബി ഹെയർ നന്നായിട്ട് നല്ല വൃത്തിയിൽ ഒതുങ്ങിയിരിക്കും. പിന്നെയുള്ളത് ഐബ്രോ ആണ്, നമ്മുടെ പുരികം. പുരികം ചില നല്ല കട്ടി പുരികമുള്ളവരുടെ പുരികം ചിലപ്പോ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഐബ്രോ ഒന്ന് നന്നായിട്ടൊന്ന് ഒതുക്കി ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ലിബാം വേറെ ഇങ്ങനെ കയ്യിലെടുക്കുക, നേരിട്ട് അപ്ലൈ ചെയ്യരുത്. കാരണം അത് ലിബാം അഴുക്ക മീൻസ് കൂടുതൽ എന്താണ് ഡേർട്ടി ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ ഇങ്ങനെ എടുക്കുക, ഐബ്രോയിൽ തേക്കുക, എന്നിട്ട് നമ്മുടെ സ്പൂവി ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ടെയിം ചെയ്ത് കഴിഞ്ഞാൽ, നന്നായിട്ടൊന്ന് ഒതുക്കി അനുസരിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഐബ്രോ അവിടെ ഇരുന്നോളും. ഇനി അടുത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പെർഫ്യൂം എങ്ങനെ, നമ്മൾ പെർഫ്യൂം അടിക്കുമ്പോൾ നല്ല മണം എപ്പോഴും വേണമെന്ന് എല്ലാവർക്കും ആഗ്രഹമില്ലേ, അപ്പൊ അത് എങ്ങനെ നിർത്തേണ്ടതെന്നുള്ളതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. കണ്ടിട്ടില്ലെങ്കിൽ ഈ വരണ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, അത് പോയിട്ട് കാണാം കേട്ടോ മിസ്സാവാതെ. അപ്പൊ അതിന്റെ ഒരു ടിപ്പാണ് ഞാൻ പറയാൻ പോണത്, പെർഫ്യൂം അടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കയ്യിലുള്ള ലിബാം ഉണ്ടല്ലോ, നമ്മുടെ പൾസ് പോയിന്റ്, ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ ഇവിടെയാണെങ്കിൽ ഇവിടെ നമ്മുടെ ലിബാം എടുത്തിട്ട് ഒന്ന് തൂക്കുക. അതിനുശേഷം പെർഫ്യൂം എടുത്തിട്ട് അതിന്റെ മുകളിലേക്ക് പെർഫ്യൂം അടിക്കുക. ഓക്കെ, അങ്ങനെ അടിച്ചു കഴിഞ്ഞാല് പെർഫ്യൂമിന്റെ സ്മെല്ല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും. ഇപ്പൊ ലിബാം വേണമെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഏതെങ്കിലും മോയ്സ്ചറൈസർ മതി, ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ ലിബാം നമുക്ക് അങ്ങനെ ഉപയോഗിക്കാം. ഇനി അടുത്തത് ഒരു അവസാനത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ബ്യൂട്ടി ആസ്പെക്ടിൽ പറയാനുള്ളത്, നമ്മുടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്കൊക്കെ പോകും, അപ്പൊ എവിടെയെങ്കിലും കണ്ണിന്റെ എന്താണ് മസ്കാരയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഐ ലൈനറൊക്കെ ചാടി ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്, അപ്പൊ നമ്മൾ വെള്ളവും എണ്ണയും ഒന്നും അടുത്തില്ല, നമ്മുടെ കയ്യിൽ ആകെ ഒരു സംഭവമാണുള്ളത് എന്ത് ലിബാം ആണെന്നുണ്ടെങ്കിൽ, കുറച്ച് ലിബാം ഇതുപോലെ തന്നെ എന്തെങ്കിലും കയ്യിലാണെങ്കിൽ കയ്യില് അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് എവിടെയാണോ ആയേക്കണത് അതിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്തു കഴിഞ്ഞാല് ആ മേക്കപ്പ് ഒന്നും പോവാതെ തന്നെ ആ ഒരു കൺമഷിയോ അല്ലെങ്കിൽ മസ്കാരയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളകി വരും. അപ്പൊ നമ്മുടെ ലിപ്ബാം ലിപ്പിലിടാൻ മാത്രമല്ല മനസ്സിലായല്ലോ അല്ലെ, നമുക്ക് ഇതിലും കുറെ യൂസസ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ബ്യൂട്ടി റിലേറ്റഡ് അത് മാത്രമാണ് ഞാനിപ്പോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. പിന്നെയുള്ളത് ലാസ്റ്റ് എന്റെ ഫേവറേറ്റ് ലിബാമിന്റെ കാര്യം പറയണ്ടേ. എന്റെ ഫേവറേറ്റ് ലിബാം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ലിബാം ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഇപ്പൊ പറയണില്ല ഏതൊക്കെ യൂസ് ചെയ്യുന്ന, ഞാൻ മറന്നുപോയി. എന്റെ ഇപ്പോഴത്തെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലിബാം ആണ്. ഇത് വന്നിട്ട് ബോഡി ഷോപ്പിന്റെ ഹെംപ് എന്ന് പറയുന്ന ഹെംപ് ബോഡി ഷോപ്പിന്റെ ആണ് ഈ ഒരു ലിബാം ആണ്. ഇത് വന്നിട്ട് എക്സ്ട്രാ ഡ്രൈ ഹെവി ഡ്യൂട്ടി ലിപ് കെയർ ആണ്, ഫോർ എക്സ്ട്രാ കെയർ ഫോർ അൾട്രാ ഡ്രൈ ലിപ്സ്. അതായത് ഏറ്റവും ഡ്രൈ ആയിട്ട് ലിപ്സിനെ ഏറ്റവും കെയർ കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. ഇതിന് 375 രൂപയാണ് ഈ ഒരു കുഞ്ഞ് സംഭവത്തിന്. പക്ഷെ നിങ്ങൾ വിശ്വസിച്ചോക്കിയോന്ന് എനിക്കറിയില്ല, എന്റെ ഇപ്പോഴത്തെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. ഇത് സ്പോൺസർ വീഡിയോ നല്ല കേട്ടോ, എന്റെ ഓൾ ടൈം ഫേവറേറ്റ് എന്ന് തന്നെ പറയാം. കാരണം
ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ബെസ്റ്റ് എനിക്ക് റിസൾട്ട് തന്നിട്ടുള്ള ഒരു ലിപ് ബാം ആണിത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, നോർമലി ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പോ ആ ഒരു പശ പശപ്പ് പോലെ ഇങ്ങനെ സ്റ്റിക്കിനെസ് ഇങ്ങനെ വരില്ലേ, ഈ ലിപ് ബാം ഇട്ട് അങ്ങനെ വരില്ല. നല്ല എന്താ പറയണത്, നിങ്ങൾ ഇട്ട് നോക്കിയാൽ അറിയുള്ളൂ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. പക്ഷെ ആ ഒരു എണ്ണമയോ അല്ലെങ്കിൽ ആ പശ പശപ്പോ അങ്ങനെ ഒന്നുമില്ല, നല്ല വൃത്തിയിലിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ പതിവായിട്ട് ഇടുകയാണെങ്കിൽ ലൈക്ക് ഒരു 3-4 ആഴ്ച ഒക്കെ പതിവായിട്ട് ഈ ലിപ് ബാം രാവിലെയും രാത്രിയും ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നല്ല ലിപ്സിന്റെ കളറും നന്നായിട്ട് ചെറിയ രീതിയിലൊന്ന് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഫേവറേറ്റ് ലിപ് ബാം. അപ്പൊ ഇതൊക്കെയുള്ളൂ, ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷം ലിപ് ബാമിനെ പറ്റി. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ നെക്സ്റ്റ് ടൈം നമുക്ക് കാണാം. അപ്പൊ നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡന്റ്. ബൈ.